ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിലൊരു വേർബ് കാണും. വേർബ്, വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ക്രിയ. ആക്ഷൻ വേർഡ്സിനെയാണ്, ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വേർബ്സ് എന്ന് പറയുന്നത്, ക്രിയ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിലൊരു ക്രിയ കാണും. നമുക്ക് ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാമല്ലോ. ഷീ ഈസ് കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയാണ്, അവൾ പാചകം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ പാചകം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അവിടെ ക്രിയ, ഒരു ആക്ഷൻ അല്ലേ അത്. ഷീ സ്ലീപ്സ് അല്ലെങ്കിൽ ഹീ സ്ലീപ്സ് എന്ന് പറയുമ്പോൾ അവിടെ സ്ലീപ്സ് ആണ് വേർബ്. ഹീ പ്ലേസ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്ലേസ് ആണ് അവിടെ വേർബ്. ഇനിയിപ്പോൾ വേറൊരു സെൻറ്റൻസ് എടുക്കാം. അഞ്ജു ഈസ് ക്ലവറിൽ ഏതാ വേർബ്? അഞ്ജു എന്ന് പറയുന്ന ഒരു നൗണാണ് നമ്മൾ പഠിച്ചായിരുന്നു. ക്ലവർ എന്ന് പറയുന്നത് അഞ്ജുവിനെ വർണ്ണിക്കാനായിട്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചൊരു വേർഡാണ്, അത് ആഡ്ജക്റ്റീവ് ആണ്, അത് നമ്മൾ പഠിക്കും. ഇനി ആകെ ഇനി ബാക്കിയുള്ളത് ആരാ? ഒരു കുഞ്ഞാളാണ് അവിടെ ബാക്കിയുള്ളത്, ഈസ് എന്ന് പറഞ്ഞൊരാൾ. അയാളാണ് നമ്മുടെ അഞ്ജുവിനെയും ക്ലവറിനെയും കണക്ട് ചെയ്ത് ആ സെൻറ്റൻസിനെ ഒരു ഫുൾ സെൻറ്റൻസ് ആക്കാനായിട്ട് അവിടെ സഹായിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വേർബ് അവിടെ ഈസാണ്. പക്ഷെ നമുക്ക് വേർബ് എന്ന് വിളിക്കാൻ പറ്റുമോ? അവിടെ ഈസ് എന്ന് പറയുന്ന ഒരു ക്രിയയൊന്നും അല്ലല്ലോ, അവിടെ ആക്ഷനൊന്നും നടത്തുന്നില്ലല്ലോ ഈസ്. അപ്പം നമുക്കതിനെ ഹെൽപ്പിംഗ് വേർബ് എന്ന് വിളിക്കാം. കാരണം അഞ്ജുവിനെയും ക്ലവറിനെയും ആ സെൻറ്റൻസിൽ കൂട്ടി യോജിപ്പിച്ച് ആ സെൻറ്റൻസിനൊരു പൂർണ്ണത നൽകാൻ വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഈസാണ്. ഓക്കെ, അപ്പം ആ സെൻറ്റൻസിൽ ഈസാണ് ഹെൽപ്പിംഗ് വേർബ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള ഹെൽപ്പിംഗ് വേർബ്സ് ഏതൊക്കെയാണെന്നും അവ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതും എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്സിലറി വേർബ്സ് അഥവാ ഹെൽപ്പിംഗ് വേർബ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹെൽപ്പിംഗ് വേർബ്സ് ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതെല്ലാമാണ്. അപ്പോൾ ആദ്യം ഈസ് പഠിക്കാം. ഈസിൻ്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെയാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ശരിക്കും ഒരു വേർബ് ഒരു സെൻറ്റൻസ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ തന്നെ ഈസിനുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹീ ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അവനൊരു ഡോക്ടറാണ് എന്ന് പറയുന്നതിൽ ആ ആണ് എന്ന് പറയുന്ന ആ മലയാളത്തിലുള്ള വാക്കിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ഈസ്. ഹീ ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. അതുപോലെ ഇപ്പം ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവളൊരു നല്ല കുട്ടിയാണ്, നല്ല സ്റ്റുഡൻ്റാണ് എന്നൊരു ഗുണം പറയാൻ വേണ്ടി നമ്മളവിടെ ഈസ് ഉപയോഗിക്കുന്നു. അപ്പം ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ക്രിയ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ആ ഒരു രീതിയിൽ നമുക്ക് ഈസിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാം. അത് അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൽ ഹീ ഈസ് എ ഡോക്ടർ, ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ഒരാളെ ഉള്ളു അവിടെ. ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, അതിലും ഒരാളെ ഉള്ളു. ഇപ്പം നമുക്ക് വേറെ പേര് വല്ലതും പറഞ്ഞും പറയാമല്ലോ. മോഹൻലാൽ ഈസ് ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഒരു നടനാണ്, അവിടെ മോഹൻലാൽ ഒരു ആളെ ഉള്ളൂ. അപ്പോൾ ആ സിംഗുലർ സബ്ജക്റ്റും ആയിരിക്കണം, അതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസും ആയിരിക്കണം. ഇപ്പം നടക്കുന്നൊരു കാര്യം വർത്തമാനകാലത്തിലുള്ളൊരു കാര്യം പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈസ്. അതിനകത്ത് സിംഗുലർ സബ്ജക്റ്റും കൂടെ ആയിരിക്കണം. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം, ഹീ, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പേര്, ഒരു പേരേ വരാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിംഗുലർ സബ്ജക്റ്റും ആയിരിക്കണം, പ്രസൻറ്റ് ടെൻസും ആയിരിക്കണം, വർത്തമാനകാലത്തിൽ പറയുന്ന കാര്യങ്ങളും ആയിരിക്കണം. അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈസാണ് ഉപയോഗിക്കുന്നത്, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യമോ അവസ്ഥയോ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈസ് ഉപയോഗിക്കാമല്ലോ. ടീന ഈസ് ടയേർഡ്, ടീന ക്ഷീണിതയാണ് എന്ന് പറയാനായിട്ട് ആ ഒരു അവസ്ഥയല്ലേ കാണിക്കുന്നത്. അപ്പം അതിനും നമുക്ക് ഈസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം പറയാനായിട്ടും നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹീ ഈസ് പ്ലേയിങ്, അവൻ കളിക്കുകയാണ്. അപ്പം അവനിപ്പോൾ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഈ ഒരു പ്രസൻറ്റ് സമയത്ത് അവൻ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഹീ ഈസ് പ്ലേയിങ് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ ഷീ ഈസ് ഗോയിങ്, അവൾ പോവുകയാണ് എന്ന് പറയാനായിട്ട് നമുക്കവിടെ ഈസ് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഈസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഒന്ന് ആണ് എന്ന് പറയാനായിട്ട്, അത് ചിലപ്പം ഒരാൾ ആരാണെന്ന് പറയാനായിട്ട് ഉപയോഗിക്കാം, എന്തെങ്കിലും ഗുണം പറയാനായിട്ട് ഉപയോഗിക്കാം, എന്തെങ്കിലും സാഹചര്യമോ അവസ്ഥയോ പറയാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന, പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാം. ഈ ഈസിൻ്റെ സെയിം ഫങ്ഷനാണ് ആമിനും, ആമിനും. ഒരു വ്യത്യാസമുള്ളത് അത് ഐയുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു
ഹീയുടെ കൂടെ ഉപയോഗിക്കാം, ഷീയുടെ കൂടെ ഉപയോഗിക്കാം, ഇറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഐ ആം നമ്മളെപ്പോഴും പറയുന്നില്ലേ, ഐ ആം എ ഗേൾ, ഐ ആം എ ബോയ്, അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്. അവിടെയും ആണ് എന്നൊരു അർത്ഥം തന്നെയാണ് ആമിനുള്ളത്, പക്ഷേ ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം എ ഗുഡ് സ്റ്റുഡൻറ്, ഐ ആം ടയേർഡ്. മറ്റേ അവിടെ ടീൻ ഐസ് ടയർഡ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ക്ഷീണിതയാണ് എന്ന് പറയും, എങ്ങനെ പറയും? ഐ ആം ടയേർഡ്. പിന്നെ ഈസിന് നമ്മൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം പറയാനായിട്ട്. നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. ഇനി ആറ്, നമ്മൾ പറഞ്ഞു ഈസും ആമും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഈ സെയിം ഫങ്ഷൻ തന്നെ ആറ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചോ, നമ്മൾ ആദ്യത്തെ ഈസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഹീ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേരുണ്ട്, അവരെല്ലാവരും ഡോക്ടേഴ്സാണെന്ന് നമ്മളെങ്ങനെ പറയും? ദേ ആർ ഡോക്ടേഴ്സ്, അവരെല്ലാവരും ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഡോക്ടേഴ്സാണ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ഹീ അല്ലെങ്കിൽ ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. എങ്ങനെ അത് പ്ലൂറലിൽ പറയും? ദേ ആർ ഗുഡ് സ്റ്റുഡൻസ്. അപ്പോൾ അവിടെ ഡോക്ടറിനും സ്റ്റുഡൻറ്റിൻ്റെയും അവിടെ എസ് വന്നു, സിംഗുലർ പ്ലൂറലായി. എന്നിട്ട് നമ്മൾ ഹീയുടെയും ഷീയുടെയും പകരം നമ്മൾ ദേ ഉപയോഗിച്ചു. അപ്പോൾ ആ ദേ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം അത് പ്ലൂറൽ ആവുകയാണ്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് ഏതാ ഉപയോഗിക്കുന്നത്? ആറ്, പ്രസൻറ്റിലാണെങ്കിൽ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? ആറിനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈസിൽ പറഞ്ഞൊരു എക്സാമ്പിളുണ്ട്, ടീന ഈസ് ടയേർഡ് എന്ന് പറഞ്ഞു. അത് നമുക്കെങ്ങനെ രണ്ട് പേരുടെ പേര് ചേർത്തിട്ട് ആറ് ഉപയോഗിച്ച് പറയാം? ടീന ആൻഡ് മോഹൻ ആർ ടയേർഡ്. അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ടീന ആൻഡ് മോഹൻ ആർ ടയേർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ടീന ആൻഡ് മോഹൻ രണ്ട് പേരുണ്ട്, അപ്പോൾ അത് തന്നെ പ്ലൂറൽ സബ്ജക്റ്റായി. അതുപോലെ അവർ ഇപ്പോഴാണ് ടയേർഡ്, അവർ പ്രസൻറ്റിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ ടയേർഡ് ആയതുകൊണ്ടാണ് നമ്മളവിടെ ആറ് ഉപയോഗിച്ചത്, ടീന ആൻഡ് മോഹൻ ആർ ടയേർഡ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നൊരു കാര്യം പറയാനായിട്ട് പ്ലൂറൽ ഫോമിലുള്ള വേർഡ്സിൻ്റെ കൂടെ നമ്മൾ ആറ് ഉപയോഗിക്കും. അവിടെ നമ്മൾ ഹീ ഈസ് പ്ലേയിങ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ദേ ആർ പ്ലേയിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ പ്ലേയിങ്, ഷീ ഈസ് ഗോയിങ്, അല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് ആർ ഗോയിങ്. ഇങ്ങനെയാണ് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും പ്രസൻറ്റിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിക്കുന്നത്.